നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് കുരുക്കിട്ട് ലാവലിൻ കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. നിയമസഭയിലെ അഴിഞ്ഞാട്ട കേസിൽ സുപ്രീംകോടതി വിധി വന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നതിനു പിന്നിൽ ലാവലിൻ കേസാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദം തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അഴിഞ്ഞാട്ട കേസിലെ സുപ്രീംകോടതിയുടെ നിരീക്ഷണം പോലെ ഒന്ന് ലാവലിൻ കേസിലും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10-ാം തീയതി മുഖ്യമന്ത്രി കസേരയിൽ തുടരാൻ അർഹനാണോ എന്ന കാര്യത്തിൽ തീരുമാനമാകും. ഇനി ഒരു പക്ഷേ എല്ലാം എതിരായാൽ സ്വാഭാവികമായും രാജിവെക്കേണ്ടി വന്നേക്കാം. അതിനാൽ വി ശിവൻകുട്ടിയെ മുൻനിർത്തി കരുക്കൾ നീക്കുകയാണ് മുഖ്യമന്ത്രി. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ SNC ലാവലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവലിൻ കേസിന് കാരണം. ഈ കരാർ ലാവലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താൽപ്പര്യം കാണിച്ചതിലൂടെ സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. UDFന്റെ കാലത്താണ് പദ്ധതി കൊണ്ടുവന്നതെങ്കിലും അന്തിമ കരാർ ഒപ്പിട്ടത് പിന്നീട് വന്ന EK നായനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു. എന്നാൽ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനു പങ്കുണ്ടെന്ന ആരോപണം തെളിയിക്കാനുള്ള വസ്തുതകൾ CBIയുടെ കുറ്റപത്രത്തിൽ ഇല്ലെന്നാണ് പിണറായിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അന്ന് വാദിച്ചത്. ഇടപാടിൽ ആരും അനർഹമായ നേട്ടമുണ്ടാകാത്ത നിലയ്ക്ക് ക്രമക്കേടില്ലെന്നും അഴിമതി നിരോധന നിയമം ബാധകമാവില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് SNC ലാവലിൻ കേസിൽ നടന്നത്. എന്നാൽ ആ കേസിൽ നീതിപൂർവമായി നടത്തപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കേരളത്തിലെ കോടതികളിൽ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ആസൂത്രിതമായ ഒരു വലിയ ശ്രമം തന്നെ നടന്നു. ചരിത്രത്തിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത തരത്തിലാണ് സംസ്ഥാന ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടം വരുത്തിയ അഴിമതി കേസ് വിചാരണ കൂടാതെ തള്ളിയത്. AK ആന്റണി ഉൾപ്പെടെ കോൺഗ്രസിന്റെ പല ഉന്നത നേതാക്കന്മാരും പിണറായി വിജയനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന ആരോപണവും ഉയർന്നിരുന്നു. ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇനി കേസ് പരിഗണിക്കുക. കഴിഞ്ഞ April 6നായിരുന്നു ഇതിനു മുമ്പ് കേസ് പരിഗണിച്ചത്. ബെഞ്ചിൽ ജസ്റ്റിസുമാരായ ഇന്ദിരാ ബാനർജി, KM ജോസഫ് എന്നിവരുമുണ്ട്. പിണറായി വിജയനെയും 2 ഉദ്യോഗസ്ഥരെയും കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് CBIയും പ്രതിപട്ടികയിൽ തുടരുന്ന ഉദ്യോഗസ്ഥരുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ ഇഡിക്ക് നൽകിയ പരാതിയിൽ ക്രൈം നന്ദകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവുകൾ കൈമാറിയിരുന്നു. ലാവലിൻ കേസ് അട്ടിമറിക്കാൻ 2 ജഡ്ജിമാർ കൂട്ടുനിന്നെന്നും ഇതിന്റെ പ്രത്യുപകാരമായി സിയാലിന്റെ 1.20 ലക്ഷം ഓഹരികൾ കൈക്കൂലിയായി ജഡ്ജിമാർക്ക് ലഭിച്ചെന്നും നന്ദകുമാർ ആരോപണമുന്നയിച്ചിരുന്നു. കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ED കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ബെഹ്റയെ DGP ആയി വച്ചിരുന്നത് ലാവലിൻ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാൻ വേണ്ടിയാണെന്ന ആരോപണവും ശക്തമായിരുന്നു. അതിനിടയിലാണ് സ്ഥാനമാറ്റം സംഭവിച്ചതും. അതേസമയം ഇനിയും ഈ കേസിൽ പിണറായി രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഡൽഹിയിലുള്ള ബന്ധം തന്നെ. ബെഹ്റ DGP ആയതുപോലും CBIയുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ പേരിലാണ്.